Namaskaram, Turano Gatapurna Satyana Dratileke, Swagadam Tititripikana, Talakatagala Kurche, Vartagala Kurche Munpu Paladavana, Turano Gatapurna Satyana Dram, Charche the Tunda Poyavaram, Eganatil Pudetavana, Urimigacha Udaharanamana Asia Net Online Il, Protecha Patada Vartavata Talakatangarayana Marayur CPIM Area Committee Office in Samibam Yuvavinda Murdadeham Kerala Tender Rashtriya Parisarata, Ingenuru Varta, Puratuvanan Sobhavi Gamayum, A Varta Ulpa di Pikina, Chilla Ashangagalum, Samshangalum, Ulkandagalum, Sobhavi Gamayum, Unda CPIM Area Committee Office in the Samibata, Uri Yuvavinda Mradadeham Kandati, Yenu Parayumbur Kerala Tele Madhimangal Keralia Samuham, Yedalam Taratulla Nigamanangalana, Etichiruga Prategeche CPIM Virutha, Vartagaldeim, Prajaranangaldeim, Koshayatra Narakana, Uru Samstanata Yanal, Yathartatil, Yandana Sampavam Vartayuda Talakatil Suji Pikina, the Poleula, Yedengilum Taratirula, Duruhadeo Ashangagalo, Abyekta Dagalo, Samshangalo, Ulla, Uru Sampavamalla, either Marana Petra, the Mysur Sodeshiaya, Rajesh Gowda, in the Cherupa Karnana Ideham Karnataka soaps in Vendi, Chandanam Kundu Vogan Vana, Vahanathinda driverana Adeham Tamasachirina, Uru Sogari Katrata Tinda Mugalinum Kal Vadudi, Tada Vinu Marichu Voidan A Katrata Tinda Samibata, CPIM Area Committee Office Unda, another Yatharti woman E. Viverangal Alam, E. Vartail Tana Tadeki Boyal, Kana Undadan Yanal E. Sambo Mai Yadru Bantho Milata ഒരുതരത്തിലും ബന്ധിപ്പിച്ച് പറയാൻ പാടില്ലാത്ത ഒന്നാണ് സിപിഐഎം എന്ന പാർട്ടിയുടെയും ഏരിയ കമ്മിറ്റി ഓഫീസിന്റെയും പേര് ഈ ചെറുപ്പക്കാരൻ അപകടത്തിൽ മരണപ്പെട്ടു പോയ കാൽവഴുതി വീണു മരിച്ചു പോയ ആ കെട്ടിടത്തിന്റെ അടുത്ത് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടായി പോയി എന്നതാണ് ഈ വാർത്തയിൽ സിപിഐഎം ഓഫീസിനുള്ള ബന്ധം ആരാണ് മരിച്ചതെന്നും എന്താണ് സംഭവമെന്നും എല്ലാം വ്യക്തമായിട്ടും ആ പ്രദേശത്ത് സിപിഐഎം ന്റെ ഒരു ഓഫീസ് ഉണ്ടായി പോയി എന്നത് വാർത്തയിൽ ആശങ്കയുളവാക്കും വിധം ഒരു തലക്കെട്ടായി മാറുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ചേതോവികാരം എന്താണ് അത് നിഷ്കളങ്കമല്ല അത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗവുമല്ല മാധ്യമപ്രവർത്തനത്തെ ആർഎസ്എസ് ന്റെ തൊഴുത്തിൽ കെട്ടിയ ഏഷ്യാനെറ്റിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനുമാവില്ല യാതൊരു ബന്ധവുമില്ലെങ്കിലും ഏത് തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളുടെയും ഒരു അപകടമരണമാണെങ്കിൽ പോലും ആ വാർത്തയുമായി ബന്ധിപ്പിച്ച് സിപിഐഎമ്മിനെ പരാമർശിക്കുക എന്നത് സിപിഐഎമ്മിന്റെ ഓഫീസ് ഇല്ലാത്ത ഒരു പ്രദേശവും കേരളത്തിൽ ഉണ്ടാവില്ല ഭാവിയിലും ഇത്തരത്തിലുള്ള വിചിത്രവും അപഹാസ്യവുമായ തലക്കെട്ടുകൾ ഏഷ്യാനെറ്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവും അന്ധമായ സിപിഐഎം വിരോധം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളെ സവിശേഷമായ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നതിനെ നിത്യേന നൂറുദാഹരണങ്ങൾ പുറത്തു വരുന്നുണ്ട് സിപിഐഎമ്മിനോടുള്ള വിരോധം ഗവൺമെന്റിനോടും ആ ഗവൺമെന്റ് ഭരിക്കുന്നു എന്നതുകൊണ്ട് കേരളത്തോട് തന്നെയുമുള്ള വിരോധമായി രൂപാന്തരപ്പെട്ടിട്ടുമുണ്ട് ഇത് വളരെ വിചിത്രമായ ഒരു മാനസികാവസ്ഥയുമാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് മാതൃഭൂമി ദിനപത്രവുമായി മാതൃഭൂമിയിൽ മാത്രമല്ല മറ്റു മാധ്യമങ്ങൾക്കും ബാധകമായ ഒരു സംഭവം മാതൃഭൂമി ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടേതായി വന്ന ഒരു പ്രസ്താവനയാണ് അത് ബ്രിട്ടൻ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്നും ആ സാമ്പത്തിക മാന്ദ്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റു ചില മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ് സത്യത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സമ്പദ്ഘടന നിലവിൽ വിളിച്ചു പറയുന്നത് ഏകദേശം സമാനമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കോവിഡിനെ തുടർന്ന് സമ്പദ് രംഗം ഇനിയും കരകയറിയിട്ടില്ല എന്നതാണ് ഒരു വസ്തുത ഈ വാർത്തയ്ക്ക് കേരളത്തിൽ സവിശേഷ പ്രാധാന്യം ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ലോക വാർത്തകൾക്കിടയിലാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കു പ്രകാരം കേരളത്തിന്റെ സമ്പദ്ഘടന വളർച്ചയുടെ പാതയിലാണ് എന്ന അവിശ്വസനീയവും ആവേശകരവുമായ വാർത്ത പുറത്തു വരുന്നത് 12.1% വളർച്ചയാണ്
കേരളത്തിൻ്റെ സമ്പദ്ഘടന കാണിക്കുന്നത്. ജി എസ് ഡി പിയുടെ വളർച്ചാ നിരക്കാണ് 12.1 എന്നത്. ഇത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. കാരണം ഈ വാർത്ത സവിശേഷ പ്രാധാന്യമുള്ളതാണ്. കോവിഡിൻ്റെ പ്രതിസന്ധിയെ തുടർന്ന് നമ്മുടെ സമ്പദ് രംഗം തല ഉയർത്തുന്നു, വളർച്ചയിലേക്ക് നടക്കുന്നു എന്നത് പ്രതീക്ഷയുളവാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ഭാഷാപരമായ അതിർവരമ്പുകൾക്കപ്പുറത്തുപോലും വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടനിലെ സാമ്പത്തിക രംഗം വലിയ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക വളർച്ച തീർച്ചയായും പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ്. അത് വലിയ രൂപത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രതീക്ഷയുളവാക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ശത്രുപക്ഷത്ത് അണിനിരന്നിട്ടുള്ള, സംഘപരിവാരത്തിൻ്റെ ഭൃത്യരായി സ്വയം അഭിമാനിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല. നാം അതിജീവിക്കുന്നുവെന്നത്, നാം വളരുന്നുവെന്നത്, ലോകത്തിന് നാം പ്രതീക്ഷ നൽകുന്നുവെന്നത് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതെ പോകുന്നു. പക്ഷേ മറ്റു ഭാഷാപത്രങ്ങൾ ഇത് എഴുതുന്നുണ്ട് എന്നത് ആശ്വാസകരവുമാണ്. ശുപാർശ കത്തുകളെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇല്ലാത്ത കത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ യു ഡി എഫ് ഭരണകാലത്ത് യു ഡി എഫിലെ ഒട്ടുമിക്ക പ്രമുഖരും എഴുതിയ ശുപാർശ കത്തുകൾ ഇപ്പോൾ പുറത്തു വരികയുണ്ടായി. അതിൽ പ്രധാനമായിട്ടുള്ളത് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 272 ഒഴിവുകൾ 2013-2014 കാലഘട്ടത്തിൽ ആ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ്, നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏത് പത്രത്തിലാണ് അന്ന് ഈ ഒഴിവ് സംബന്ധിച്ച് പരസ്യം വന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നിയമാനുസൃതമായ ഒരു നടപടിക്രമങ്ങളും അന്ന് പാലിച്ചിട്ടില്ല. ഔദ്യോഗിക തൊഴിൽ ദാതാക്കളായ പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചോ അറിഞ്ഞിട്ടുമില്ല. MLA കത്തും 300,000 രൂപയുമായിരുന്നു അത്രേ അന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെ 272 നിയമനങ്ങളുടെ മാനദണ്ഡം. ഈ വസ്തുതകളെല്ലാം പുറത്തു വരുമ്പോഴും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ല. UDF ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് അനുമതിയുണ്ട് എന്ന മട്ടിലാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകളെ സമീപിക്കുന്നത്. UDFനെയും കോൺഗ്രസിനെയും പൊതിഞ്ഞു പിടിക്കാൻ, സംഘപരിവാരത്തോടൊപ്പം നിൽക്കാൻ ഒക്കെ നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്ന വസ്തുത ഓരോ വാർത്തകളിലൂടെ, ഓരോ തമസ്കരണങ്ങളിലൂടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട് മലയാളി സമൂഹത്തെ. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി മാധ്യമങ്ങളുടെ നേരെ രോഷാകുലനായിരിക്കുന്നു, പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അത്തരം പദവികളിലിരിക്കുന്നവർ ഒഴിവാക്കേണ്ട പ്രയോഗങ്ങൾ വീണ്ടും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തവണ മാധ്യമങ്ങളോട് അദ്ദേഹം ക്ഷോഭിക്കാനുള്ള കാരണം, KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എഴുതിയതായി പറയുന്ന ഒരു കത്തിനെക്കുറിച്ചുള്ള വാർത്തയാണ്. അങ്ങനെ ഒരു കത്തില്ലെന്നും ഉണ്ടെന്നും രണ്ടു പക്ഷമുണ്ട്. അതെന്തുമാവട്ടെ, KPCC പ്രസിഡന്റിൻ്റെ കത്തിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് വാർത്ത കിട്ടുന്നില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം എന്നാണ്. അങ്ങനെ തന്നെയാണ്, നമുക്ക് ആ ഭാഗം കാണാം. വേറെ വാർത്തയില്ലേ, വേറെ വല്ല പണിക്കും പോകാം. വേറെ വാർത്തയൊന്നും കിട്ടിയില്ലെങ്കിൽ, വേറെ വാർത്തയില്ലേ, വേറെ വല്ല പണിക്കും പോകാൻ പറ, വേറെ വാർത്തയൊന്നും കിട്ടിയില്ലെങ്കിൽ. ഇങ്ങനെ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും വിളിച്ചു പറയുകയും, വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും ചെയ്യുന്നത് പുതിയ കാര്യമല്ല. മുൻപും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങേയറ്റത്തെ അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ഇറക്കി വിടും എന്നൊക്കെ ആക്ഷേപിച്ചിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള അലോസരവുമില്ല. അവർ ആസ്വദിക്കുകയാണ്. തങ്ങൾ ഈ പണിക്ക് കൊള്ളരുതാത്തവരാണെന്നും പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ച പണിക്കു തന്നെയാണ് യോഗ്യരെന്നും പറയാതെ പറയുന്നുണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെ മൗനം. അല്ലെങ്കിൽ അവരാണ് അക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഞങ്ങളുടെ നേതാവ് ഞങ്ങളോട് ഇത്തിരി മോശമായി പെരുമാറിയാലും നിങ്ങൾക്കെന്താ എന്ന ഭാവമാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരോട് മാധ്യമങ്ങൾ പൊതുവെ വെച്ചു പുലർത്തുന്നത്. വല്ല CPIM നേതാവുമായിരുന്നെങ്കിൽ ഒരു 4 നാൾ നീണ്ടു നിൽക്കുന്ന ചർച്ചയും അഭിപ്രായ സമാഹരണ മഹാമഹവും നമുക്ക് കാണേണ്ടി വരുമായിരുന്നു.
ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചേക്കാം എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങളുടേത്. നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അനുഭവങ്ങൾക്കായി കാതോർക്കാം. കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നവരുടെ CPIM ബന്ധം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനായി പ്രത്യേക വിഭാഗം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിലുള്ള പ്രത്യേക വിഭാഗത്തിൻ്റെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ വിചിത്രവും പരിഹാസ്യവുമായ തലക്കെട്ടുകൾ പല വാർത്തകൾക്കും കൈവരാറുമുണ്ട്. CPIM നേതാവിൻ്റെ മുൻ ഡ്രൈവർ പിടിയിൽ എന്നൊക്കെ ഈ അടുത്ത കാലത്താണ് കേട്ടത്. CPIM നേതാവല്ല, നേതാവുമായി ഇപ്പോൾ ബന്ധമുള്ള ആരുമല്ല, ഏതോ ഒരു കാലത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വാഹനം ഓടിച്ചിരുന്ന ആൾ ഏതോ ഒരു കേസിൽപ്പെട്ടു എന്നതാണ് വസ്തുത. അതിനെയാണ് CPIM നേതാവിൻ്റെ മുൻ ഡ്രൈവർ എന്ന പ്രയോഗത്തിലൂടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അപഹാസ്യമായി അവതരിപ്പിച്ചത്. എന്നാൽ ഇതൊക്കെ CPIM മാത്രമാണ് ബാധകം. ഏതെങ്കിലും ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ പ്രതിയുമായി CPIM ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമായാൽ ആ പ്രതി താമസിക്കുന്ന വീടിനടുത്ത് ഏതെങ്കിലും ഒരു CPIM അനുഭാവിയെങ്കിലും ഉണ്ടെങ്കിൽ CPIM അനുഭാവിയുടെ അയൽവാസി അറസ്റ്റിൽ എന്ന് വാർത്ത കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത നിലവാരമാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം പുലർത്തിപ്പോരുന്നത്. പക്ഷേ ഇത്തരക്കാർക്കിടയിൽ ചില കേസുകളിൽ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കുകയില്ല എന്ന പ്രത്യേകതയുമുണ്ട്. അതേത് പ്രതികളുടെ കാര്യത്തിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളെ സംബന്ധിച്ച് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഇതിനു മുൻപ് പരിശോധിച്ചിട്ടുമുണ്ട്. പോയ വാരം കേരളത്തെയാകെ നടുക്കിയ ഒരു വാർത്ത എറണാകുളത്ത് 19 വയസ്സ് പ്രായമുള്ള ഒരു മോഡലിനെ വാഹനത്തിൽ വെച്ച് 3 പേർ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്ന വാർത്തയാണ്. 3 പ്രതികളെയും 6 മണിക്കൂറിനുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പോലീസിൻ്റെ വീഴ്ചയെന്നോ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമെന്നോ പറയാൻ വകുപ്പില്ല. അല്ലായിരുന്നെങ്കിൽ ആ ദിശയിൽ ഈ വാർത്തകൾക്ക് കേരളത്തിൽ ഒരിടം ലഭിക്കുമായിരുന്നു. ഇത് അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ വാർത്ത ഒരു സാധാരണ വാർത്തയായി മാധ്യമങ്ങളിൽ അവസാനിച്ചു. എന്നാൽ എറണാകുളം നഗരത്തിൽ വെച്ച് 3 പേർ ചേർന്ന് നടത്തിയ ഈ ഹീനകൃത്യം, ഈ പ്രതികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്രതികളെ ഏതെങ്കിലും തരത്തിൽ CPIM ബന്ധപ്പെടുത്താനാവില്ല എന്ന് മാത്രമല്ല, 24 കാരറ്റ് RSS-കാരാണ്. പ്രതികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ RSS വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. RSS-കാർ ബലാത്സംഗം ചെയ്താൽ ആ ബലാത്സംഗം ഒതുക്കി പറയേണ്ടതാണ് എന്ന ബോധ്യം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇക്കൂട്ടർ അനുരാഗ് ഠാക്കൂറിൻ്റെ കുന്തപ്പടയിൽ അഭിമാന പുരസ്സരം അംഗത്വമെടുക്കുന്നത്. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന ലേബലിൽ ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വേട്ടയാടലാണ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രചാരണം. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ 1 രൂപ പോലും ശമ്പളം വാങ്ങാതെയാണ് ജോലി ചെയ്യുന്നത് എന്നത് മാധ്യമത്തിന് വിഷയമല്ല. ഇങ്ങനെയൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം ഓഫീസിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുൻപിൽ ഇറക്കിയാൽ അത് വലിയ അഴിമതിയാണ് എന്ന് മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ നിയമാനുസൃതമുള്ള ശമ്പളം അദ്ദേഹം വാങ്ങിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ തന്നെ ഇതേപോലെ വാഹനം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യം അപ്രസക്തമായി പോവുകയാണ്. ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്നവരുമുണ്ട് കേരളത്തിലെന്ന്, ജോലി സമയം കഴിഞ്ഞും ജോലി ചെയ്യുന്നവരുണ്ട് കേരളത്തിലെന്ന് ഒരുപക്ഷെ ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സമയമെടുത്തേക്കും. നിരന്തരം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇക്കൂട്ടർ ധരിച്ചു വശമായിട്ടുള്ളത്. RSS നേതാവിൽ നിന്നും ശമ്പളം പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്തേ മതിയാകൂ എന്ന് കേരളത്തിലെ സാധാരണക്കാർ നന്നായി തിരിച്ചറിയുന്നുണ്ട്.
തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. സി പി ഐ എം ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ പോലും ആരും കാൽ വഴുതി വീണ് മരിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.